സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഹലോ, അപ്പൊ ഇന്ന് നമ്മള് ഹൈദരാബാദിലുള്ള സെക്കൻഡ് ഡേ ആ കാണിക്കുന്നേ. അടിപൊളി. ഹലോ, അപ്പോ അപ്പൊ രാവിലെ നമുക്ക് ഇതേ ഒന്ന് ബാൽക്കണി ഒക്കെ തുറന്നു നോക്കാം. ഇവിടെ പെട്ടെന്ന് തന്നെ നല്ല വെയില് വരും കേട്ടോ. ഭയങ്കര. അപ്പൊ ഇനി നമുക്ക് ചായ ഒക്കെ കുടിച്ച് ഒന്ന് റെഡി ആയിട്ട് ഒന്ന് പുറത്തു പോകണം. പിന്നെ അല്ലാക്കിട്ടുള്ളു. അപ്പൊ നമുക്ക് അതിന് വേഗം കുടിച്ചിട്ട് റെഡി ആവാം. ഹലോ ഹലോ, കറങ്ങി RT-PCR ആവശ്യമുണ്ട്. അപ്പൊ എന്തായാലും അത് എടുത്തിട്ട് അതിനുശേഷം ഇന്ന് കറങ്ങാൻ പോവാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും നടക്കാന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഒരു 800 meter ഒക്കെ ഉള്ളു ക്ലിനിക്കിലേക്ക്. നിക്ക് ഏറ്റവും വെക്കല കറക്റ്റ് പറ. വേറൊരു ക്ലിനിക്കിൽ പോയി. ഇവിടെ ഇഷ്ടംപോലെ ക്ലിനിക്കിൽ എടുക്കുന്നുണ്ട്. അപ്പൊ അതെ, ഇപ്പൊ ഞാൻ ഇതിന്റെ അടുത്ത് ക്ലിനിക്കിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അവസരം നമ്മൾ കണ്ടുപിടിച്ചു. കാരണം ഇന്ന് നമ്മള് എന്താ പറയാ, ഹൈദരാബാദ് സിറ്റി കൂടെ ഇങ്ങനെ ഒന്ന് കറങ്ങാന്നാണ് എന്റെ പ്ലാന്. മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ാണ് കേട്ടോ പോകുന്നത്. കാരണം ഞാന് ഫിലിം സിറ്റിയിൽ പോവാന്ന് വിചാരിച്ചു. ഫിലിം സിറ്റി ഓപ്പൺ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ലോക്കൽ ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുത്തെ ആ ഒരു രീതികളൊക്കെ മനസ്സിലാവുക. 100% ഞാൻ യോജിക്കുന്നു. കേരളത്തിന് പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള ചായ ഉണ്ടല്ലോ, ഒരു അടാറ് ചായയാണ്. ആ മസാല ചായ ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ നാട്ടിലെ KSRTCന്റെ അത്ര ഭംഗിയൊന്നുമില്ല. ഇവിടുത്തെ KSRTC ശരിക്കും ഭയങ്കര എന്താ പറയാ, ഒരു പൊട്ടിപ്പൊളിഞ്ഞ പോലെയാണ് സംഭവം കാണാൻ. അങ്ങനെ പറയരുത്. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഫിലിം സിറ്റി കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോ ഓപ്പൺ ആയിട്ടില്ല. പുള്ളി തെലുങ്കും ഞാൻ മലയാളമാണ്. എനിക്കാണെങ്കിൽ ഹിന്ദി ഒട്ടും അറിയില്ല. ഹിന്ദി പിന്നെ കഴിപ്പൊക്കെ കണക്ക. കാരണം നമ്മള് വേറെ കുറെ കാര്യത്തിൽ ബിസി ആയിപ്പോയി. അപ്പൊ ഞാൻ മസാലപ്പൂരി കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് മസാലപ്പൂരി ഒക്കെ കഴിച്ചു. ഈ മസാലപ്പൂരി ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ണ്ടാവും നിങ്ങളൊക്കെ, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അത്. അപ്പൊ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും ഓലയില് കേറിയിട്ട് ഇപ്പൊ എന്താ പറഞ്ഞു, വീണ്ടും ഓലയില് കേറിയിട്ട് അപ്പൊ എന്തായാലും സാരമില്ല വെച്ച് ഞാൻ പോയി ടിക്കറ്റ് എടുത്തു. 25 രൂപയാണ് ഒരാൾക്ക് കേറാനുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത്. അത് ഇച്ചിരി കൂടുതലല്ലേ. എന്തായാലും എല്ലാരും വീഡിയോ കാണാ, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നന്ദി മാത്രമല്ലേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു.